Hi all, welcome to Once. So KSEB Sub Engineer exam inde interview date out aayittund. Okay, so nammal exam kazhinju shortlist vannittundayirunnu. So ellavarum interview nu vendi waiting aanu. So interview inde oru first slot ennulla reethiyile korchu dates PSE release cheedittund. So etra pere aa oru dates il included aayittund ennulla kaaryangalum nammal provide cheyyunna KSEB Sub Engineer interview batch inde features allengi details aanu nammal ee oru session il discuss cheyan povunnu. So mainly ee oru exam നടന്നു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. സോ ഈ ഷോർട്ട് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ഷെഡ്യൂളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡീഷണൽ ഇൻ്റർവ്യൂ പ്രോഗ്രാമാണ്. ആൾറെഡി ഒരു ഇൻ്റർവ്യൂ, അതായത് ഒക്ടോബറിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ PSE റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാമാണ് ഇപ്പോൾ റിലീസ് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ സബ് എഞ്ചിനീയർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു 2000 സ്റ്റുഡൻസ് ഉണ്ട്. സോ ആ ഒരു 2000 സ്റ്റുഡൻസിൽ ഒരു 360 കാൻഡിഡേറ്റ്സിന്റെ ഇന്റർവ്യൂ ഷെഡ്യൂളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. സോ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 4/10/2023, അതായത് ഒക്ടോബർ 4 തീയതിയാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ സ്ലോട്ടായിട്ട് ഒരു ദിവസം തന്നെ രണ്ട് സ്ലോട്ട് ഉണ്ട്. 9:30 AM ഒരു മോർണിംഗ് സ്ലോട്ട് ഉണ്ട്, ദെൻ 12 noon ഒരു സ്ലോട്ട് ഉണ്ട്. ഓക്കെ, സോ രണ്ട് സ്ലോട്ടായിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. 9:30 12 മണിക്കും, ഓക്കെ, 9:30 12 മണിക്കും രണ്ട് സ്ലോട്ട് ആയിട്ടാണ് വരുന്നത്. സോ 4 തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 4 തീയതി ഒരു സ്ലോട്ടിൽ, 9:30 സ്ലോട്ടിൽ അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം 15 അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം. സോ 12 സ്ലോട്ടിൽ അഗെയിൻ അടുത്ത 15 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം 30 പേരെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ 5 തീയതി വരുന്നുണ്ട്, 5 തീയതിയും 30 പേരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. 6 തീയതിയും ഇതുപോലെ തന്നെ രണ്ട് സ്ലോട്ട് വരുന്നുണ്ട്. സോ 6 തീയതിയും 30 പേരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സ്ലോട്ട് വരുന്നത് 11/10 ആണ്, അതായത് ഒക്ടോബർ 11 തീയതിയാണ് അതിന്റെ അടുത്ത സ്ലോട്ട് വരുന്നത്. സോ അവിടുന്ന് അങ്ങോട്ട് രണ്ട് ബോർഡ് ഉണ്ട്. സോ ആദ്യത്തെ ഒരു ഡേറ്റില് അല്ലെങ്കിൽ ഈ രണ്ട് ഡേറ്റ്സിൽ മെയിൻലി എന്താണ്, ഒരൊറ്റ ബോർഡേ ഉള്ളൂ. സോ ഇന്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിൻലി PSEയുടെ സൈഡിൽ നിന്ന് ഒരു ബോർഡ് മെമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഫാക്കൾട്ടി ഉണ്ടാവും, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ലെവലിലുള്ള ഫാക്കൾട്ടി ഉണ്ടാവും, ഒരു ബോർഡ് മെമ്പർ ഉണ്ടാവും, ദെൻ KSEB സൈഡിൽ നിന്ന് ഒരു സാറും കൂടെ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ KSEB സൈഡിൽ നിന്നുള്ള സ്റ്റാഫ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഫാക്കൾട്ടി പ്ലസ് PSEയുടെ ബോർഡ് മെമ്പർ, ഇതാണ് ഒരു ഇന്റർവ്യൂ പാനൽ. ബോർഡിൽ വരുന്ന ആൾക്കാർ അങ്ങനെ ആദ്യത്തെ കുറച്ചെണ്ണം ഒറ്റ ബോർഡ് വെച്ചിട്ടാണ്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് രണ്ട് ബോർഡ്, അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 2 boards എന്ന് പറഞ്ഞവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 11/10, 12/13, 13/10 ഒക്കെ രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. സോ 9:30 12 സ്ലോട്ട് തന്നെയാണ്, പക്ഷെ പാരലൽ ആയിട്ട് രണ്ട് ബോർഡ് ഇന്റർവ്യൂ ചെയ്യുന്നതുകൊണ്ട് അറ്റ് എ ടൈം 15 x 2 = 30 പേരെ ഒരു ടൈം സ്ലോട്ടിൽ ഇന്റർവ്യൂ ചെയ്ത് പോകുന്നുണ്ട്. സോ അതുപോലെയാണ് 11, 12, 13 വരുന്നത്. ദെൻ പിന്നെ അടുത്തത് വരുന്നത് 25 ആണ്, 25, 26, 27 ഒക്ടോബർ 25, 26, 27 അതിൽ ഒരു ബോർഡേ ഉള്ളൂ, 15 പേരെ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ 360 കാൻഡിഡേറ്റ്സിന്റെ ഇന്റർവ്യൂ ഷെഡ്യൂളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ടോട്ടലി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 1953 സ്റ്റുഡൻസ്, അതായത് നിയർലി ഒരു 2000 സ്റ്റുഡൻസിനെ ടോട്ടല് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനുണ്ട്. സോ അതിന്റെ ബാലൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 1593 പേരുടെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ഇനിയും റിലീസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഈ 1593 പ്ലസ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് 360 പേരുടെ സ്ലോട്ടാണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1953 സ്റ്റുഡൻസിനെയാണ് ടോട്ടലി PSE എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ സ്ലോട്ടിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഈ ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം വൺസിൽ അവൈലബിൾ ആണ്. സോ KSEB സബ് എഞ്ചിനീയർ ഇന്റർവ്യൂ ബാച്ച് ഫേസ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകളാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ രണ്ട് രീതിയിലാണ്, ലൈവ് ക്ലാസ്സും ഉണ്ട്, സ്റ്റുഡിയോ റെക്കോർഡർ ക്ലാസ്സും ഉണ്ട്. അതായത് നമ്മുടെ സിലബസിൽ വരുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഉള്ള നമ്മുടെ സബ്ജക്ട്സ്, അതായത് മെഷീൻസ്, പവർ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, ഡ്രൈവ്സ്, അതുപോലെ തന്നെ വയറിങ് മെഷർമെന്റ്സ് തുടങ്ങിയ സബ്ജക്ട്സിന്റെ ഒക്കെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അത് രണ്ട് ഫോർമാറ്റിൽ, ഗൂഗിൾ മീറ്റ് ലൈവും ഉണ്ടാവും, നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന സ്മാർട്ട് ക്ലാസ്സും ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുക. നമ്മളിത് ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ്
September 20. So September 20 you continuous ella divasavum idinde classes updated aayittu. So live classum studio recorded class initially provide cheynathu. Ini idinde thanne recorded versions ninku or app il or course aayittu therum. Adayathu ippa live Google Meet laana adinde recording ninku app il kittum. Adupole thanne studio recorded classes ninku or course aayittu app il kittum. So live in kaeran endengilum inconvenience illa students ne aa or recorded class use cheyam. So recorded classes through once app. Okay, that's the feature. Then we arrange technical sessions arrange KSEB experts. That is KSEB retired Saramanade technical sessions, technical talks arrange plus e-materials. E-materials are PDF notes. We have class helpful PDF notes Apple available. So three features September 20th and batch start. So you program join GM. Description le adinte link koduthittunde. So ninge register cheyam offer fees le program le join cheyam. Endhelum doubts or queries undengil ninge ee oru contact numbers le nammale contact cheyam. So ellavaru ningala preparation ethrayum pettanu start cheya. Ini around oru 17-18 days mathrame ullu nammade ee oru interview batch allengil ee oru interview slot allengil schedule start cheyanu. So ningala ethrayum pettanu ningala preparation start cheya. Okay, so idu polatha informative videos vetu namukku adutha session le kaanam. So till then, thank you.